നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എവിടെൻ വർക്ക്സിലേക്ക് സ്വാഗതം. ഇതിന് മുമ്പത്തെ സ്റ്റെപ്പുകൾ എല്ലാ കൂട്ടുകാർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. റുബിക്സ് ക്യൂബ് ബിഗിനേഴ്സ് മെത്തേഡിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. ഈ സ്റ്റെപ്പിൻ്റെ പേരാണ് പെർമ്യൂട്ട് ലാസ്റ്റ് ലെയർ. പെർമ്യൂട്ട് ലാസ്റ്റ് ലെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ടോപ്പ് ലെയറിലെ പീസുകളുടെ സൈഡ് സോൾവ് ചെയ്യുകയാണ്. ടോപ്പ് ലെയറിലെ കോർണറുകളുടെ സൈഡ് കളർ നോക്കുക. ഒരു സൈഡ് കളർ സെയിം ആയിട്ടുണ്ട്, ബ്ലൂ. അത് ഫ്രണ്ടിൽ പിടിക്കുക, എന്നിട്ട് ഇക്വേഷൻ ചെയ്യുക. ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള കോർണറിൻ്റെ കളറും സെയിം ആയിട്ട് വരും. നമ്മൾ ഇക്വേഷൻ ചെയ്തു. ഇക്വേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ബ്ലൂ സെയിമായി, അല്ല റെഡ്, ഗ്രീൻ, ഓറഞ്ച് എല്ലാം സൈഡിലെ കോർണറിൻ്റെ കളർ സെയിമായി. ഇനി വേറൊരു കേസ് വരാം. ഒരു സൈഡിലും കോർണറുകളുടെ എഡ്ജ് കളർ സെയിം ആയിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏതെങ്കിലും ഫ്രണ്ടായി പിടിച്ചിട്ട് ഇക്വേഷൻ ചെയ്യുക. ആർ ഡാഷ് യു എൽ ഡാഷ് യു ടു ആർ യു ഡാഷ് ആർ ഡാഷ് യു ടു ആർ എൽ. അത് ചെയ്ത് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലെ കോർണറുകളുടെ കളർ സെയിം ആയിട്ട് വരും. എന്നിട്ട് അത് ഫ്രണ്ടിൽ പിടിക്കുക. ഫ്രണ്ടിൽ പിടിച്ചിട്ട് ആ ഇക്വേഷൻ തന്നെ റിപ്പീറ്റ് ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി എല്ലാ സൈഡിലെയും കോർണറുകളുടെ എഡ്ജ് കളർ സെയിമായിട്ട് വരും. ഇനി അടുത്തത് ഏതെങ്കിലും ഒരു സൈഡ് സോൾവ് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇതിൽ റെഡ് കളറ് ഫുൾ സോൾവ് ആയിട്ടുണ്ട്, അത് ബാക്കിൽ പിടിക്കുക. എന്നിട്ട് ബ്ലൂ എഡ്ജ് പീസ് ഇങ്ങോട്ട് വരണം, ഓറഞ്ച് എഡ്ജ് പീസ് ഇങ്ങനെ ഇങ്ങോട്ട് വരണം. ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ മൂന്ന് എഡ്ജ് പീസുകളും ഷിഫ്റ്റ് ചെയ്യണം. അതിന് ഫുൾ സോൾവ് ആയത് ബാക്കിൽ പിടിച്ചിട്ട് ഇക്വേഷൻ ചെയ്യുക. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യൂബ് സോൾവായി. ഇനി വേറൊരു കേസിൽ ഇതിൽ ഒരു സൈഡും സോൾവ് ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ ഏതെങ്കിലും ഫ്രണ്ടിൽ പിടിച്ചിട്ട് സെയിം ഇക്വേഷൻ തന്നെ ചെയ്യുക. ഈ ഇക്വേഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണിത്. രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഓരോ ക്ലോക്ക് വൈസിൽ ഷിഫ്റ്റ് ചെയ്യാനും ആൻറ്റി ക്ലോക്ക് വൈസ് ഷിഫ്റ്റ് ചെയ്യാനും. ഇപ്പോൾ ഒരു ലെയർ സോൾവ് ആയിട്ടുണ്ട്, അത് ബാക്കി പിടിക്കുക. ഇതിപ്പോൾ പച്ച ഇങ്ങോട്ട് വരണം, നീല അങ്ങോട്ട് പോകണം. ഇതിപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസിൽ ഷിഫ്റ്റ് ആവണം എഡ്ജുകൾ. അതിന് ഈ ഇക്വേഷൻ ചെയ്യുക. എഫ് ടു യു ഡാഷ് ആർ ഡാഷ് എൽ എഫ് ടു ആർ എൽ ഡാഷ് യു ഡാഷ് എഫ് ടു. ആ ഇക്വേഷൻ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യൂബ് സോൾവ് ആവും. ഇപ്പോൾ നമ്മുടെ സ്റ്റെപ്പുകളെല്ലാം കഴിഞ്ഞു, റുബിക്സ് ക്യൂബ് സോൾവായി. ചെയ്ത സ്റ്റെപ്പുകൾ ഉപയോഗിച്ച് ഞാൻ ഒന്ന് ക്യൂബ് സോൾവ് ചെയ്ത് നോക്കുകയാണ്. മൊത്തത്തിൽ ആദ്യം മുതൽ സോൾവ് ചെയ്യാണ്. ആദ്യം നമുക്ക് ക്രോസ് ഉണ്ടാക്കണം. ക്രോസ് ഉണ്ടാക്കി അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ലെയർ സോൾവ് ചെയ്യണം, കോർണറുകൾ ഇൻസേർട്ട് ചെയ്യണം. അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പിന്നെ സ്റ്റോപ്പ് വാച്ചും വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് എത്ര സമയം കൊണ്ട് ചെയ്ത് കഴിയും എന്നറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് ലെയർ സോൾവായി. അത് കഴിഞ്ഞാൽ തിരിച്ച് പിടിച്ചിട്ട് സെക്കൻഡ് ലെയറിൽ എഡ്ജ് പീസുകൾ കയറ്റുകയാണ്. നിങ്ങൾക്കും ഇതുപോലെ സ്റ്റോപ്പ് വാച്ച് ഉപയോഗിച്ച് ചെയ്ത് നോക്കാം. സെക്കൻഡ് ലെയർ ഏകദേശം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ടോപ്പ് ലെയറിൽ നമുക്ക് ക്രോസ് ഉണ്ടാക്കണം. ടോപ്പ് ലെയറിൽ ക്രോസായി. അത് കഴിഞ്ഞിട്ട് ടോപ്പ് ലെയർ ഫുൾ യെല്ലോ കളറാക്കണം. അത് ശരിയായി. ടോപ്പ് ലെയറിൻ്റെ സൈഡിലെ കളർ റെഡിയാക്കണം. അതും റെഡിയായി. റുബിക്സ് ക്യൂബ് സോൾവായി. ഒരു മിനിറ്റ് ഏഴ് സെക്കൻഡ് പതിനൊന്ന് മില്ലി സെക്കൻഡ് കൊണ്ട് ഞാൻ ബിഗിനേഴ്സ് മെത്തേഡിൽ സോൾവ് ചെയ്തു. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. അതുവരെ ബൈ.